ആരെയൊക്കെ കൂട്ടുപിടിച്ചാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി പോകുന്നത്? പോയി പോയി നമ്മുടെ ഹരിയസ് കർത്തയുടെ അവിടെ ഒരു ശരിയാണ്, ഹരിയസ് കർത്തയ്ക്ക് രണ്ട് തവണ പണി പോയത് ഈ യഥാർത്ഥ കരിമണൽ കർത്തയ്ക്കെതിരെ എഴുതിയത് കൊണ്ടാണ്. ഞാനത് അംഗീകരിക്കുന്നു. എന്റെ ചോദ്യം വളരെ ലളിതമാണ്. PV എന്നാൽ പിണറായി വിജയനാണ്. രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുത്തതിന്റെ സിംഹഭാഗം രേഖകളില്ലാതെ കൊടുത്തത് പിണറായി വിജയനാണ്. പിണറായി വിജയന്റെ മകളായതുകൊണ്ട് വീണ തൈക്കണ്ടി ഇല്ലാത്ത സേവനത്തിന് മാസപ്പടിയായി പണം വാങ്ങിയെന്ന് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന ഉത്തരവിൽ നിങ്ങൾക്ക് യാതൊരു മാനക്കേടുമില്ലേ? നിങ്ങൾക്കൊരു പരാതി ഇല്ലേ? നിങ്ങൾക്കൊരു കേസില്ലേ? നിങ്ങൾക്കൊരു മറുപടി ഇല്ലേ? ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി എന്ന് പറയുമ്പോൾ ഖുറാന് മാനക്കേടുണ്ടായോ? അതിന് മറുപടി ഉണ്ടായിരുന്നല്ലോ ചോദ്യം. ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞാൽ ഖുറാന് മാനക്കേടുണ്ടായോ? ഞാൻ പറയട്ടെ, ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞാൽ ഖുറാന് മാനക്കേടുണ്ടായി. അത് ഉണ്ടാക്കിയത് RSS രാഷ്ട്രീയമാണ്. ആ RSS രാഷ്ട്രീയം നിയമസഭയിൽ പറഞ്ഞത് KM ഷാജിയാണ്. അതിന് പിന്തുണ കൊടുത്ത UDF ആണ്. അത് തൊട്ട് തുടങ്ങിയാൽ എത്രത്തോളം മാനക്കേടുണ്ടാക്കാൻ നിങ്ങൾ നോക്കി? ആ ഒരു മാനക്കേടിനും ഞങ്ങൾക്ക് വിധേയമാകാത്ത വിധം കേരളത്തിലെ ജനങ്ങൾ ഊതിക്കാച്ചിയ പൊന്നുപോലെ ഞങ്ങളെ വിജയിപ്പിക്കുന്നത് ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കുള്ള ബോധ്യവും ഞങ്ങളെക്കുറിച്ച് നാട്ടുകാർക്കുള്ള ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഇവിടെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു, PV എന്ന് പറയുന്നൊരു പേര് ഞാൻ കേട്ടിട്ടില്ല. പിണറായി വിജയന് PV എന്ന് പേരുള്ളതായി ഞാൻ കേട്ടിട്ടില്ല. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് എഴുതിയില്ല? ഞാൻ ഉത്തരം പറയാം, ദയവായി കേൾക്കൂ, ഞാൻ ഉത്തരം പറയാം. ഉത്തരം പറയുമ്പോൾ ദയവായി അങ്ങനെ ഇടപെടാതിരിക്കണം. ഞാൻ പറയുന്ന എൻ്റെ കൃത്യമായ ചോദ്യം, അങ്ങനെയൊരു ഫേവർ ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞങ്ങൾ പകരം എന്തു ചെയ്തു? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഞങ്ങളുടെ കേസ് എന്താണ്? ഞാൻ കേക്കട്ടെ സാർ. അല്ലല്ല, ഈ ചോദ്യം വേറെയാ. ഈ ചോദ്യം എന്താണ്? ഇതിൽ ജന്മഭൂമി പത്രം മുഖപ്രസംഗം എഴുതി, ഈ കരിമണൽ കമ്പനിക്ക് എഴുതി മുഖപ്രസംഗം എഴുതിയ ജന്മഭൂമിക്ക് എന്ത് കിട്ടി? ആ ജന്മഭൂമിയുടെയോ RSS ആരുടെയോ പേര് ഈ ലിസ്റ്റിലില്ല. അവരുടെ ആരുടെയും ലിസ്റ്റിലില്ലാതെ മറ്റ് പാർട്ടി നേതാക്കന്മാരുടെ പേര് ലിസ്റ്റിൽ പെടുക? അങ്ങനെ കോൺസ്പിറസി നടത്തിയാൽ കേസുമില്ല, വാദവുമില്ല എന്ന് പറയുന്നത് എന്താണ്? അവിടെ എന്റെ മറുപടി പൂർത്തിയായിട്ടില്ല. മറുപടി പൂർത്തിയാക്കട്ടെ, ഞാൻ മറുപടി കൃത്യമായിട്ട് പറയുന്നു. അപ്രകാരം RSS പേര് അവിടെ ഇല്ലാതെ വരുന്നത്, BJP നേതാക്കന്മാരുടെ പേര് ഇല്ലാതെ വരുന്നത്, ജന്മഭൂമി മുഖപ്രസംഗം എഴുതിയിട്ട് പ്രതിഫലം പറ്റിയിട്ടില്ല. കർമ്മണ്യേ വാദി പാരസ്ഥേ ന ഫലേച്ഛു കഥാജന എന്ന് പറഞ്ഞ എന്താണ്? ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യണം. അതായത് ജന്മഭൂമി പത്രം ഇതാ ന ഫലേച്ഛു കഥാജന എന്ന് പറഞ്ഞാൽ ഹരിമണൽ കർത്തായ്ക്ക് വേണ്ടി ഞാൻ ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്തതാണ്. ഭഗവത്ഗീത ഉദ്ധരിച്ച് ജന്മഭൂമി പറഞ്ഞാലും അതിൽ പേരില്ലാത്തതിന് കാരണം എന്താണ്? തൊണ്ടി സഹിതം പിടിക്കപ്പെട്ടതാണ് RSS ജന്മഭൂമിയും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം, അത് മൂടി വെച്ചാലും പുറത്തു വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.